നമസ്കാരം, ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന ജില്ലയാണ് തൃശൂർ. മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് എന്ന ചിത്രവും നേരത്തെ തെളിയിക്കുകയും ചെയ്തിരുന്നു. അതുതന്നെയാണ് ഒടുവിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിനും നടന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന മണ്ഡലമായതിനാൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ ഇറക്കി തൃശൂരിൽ റാലി സംഘടിപ്പിച്ചതും. ഇത്തവണ എങ്കിലും തൃശൂർ പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ. അതിനാൽ തന്നെയാണ് ബി ജെ പി സുരേഷ് ഗോപിയെ ഇറക്കിയതും. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും വളരെ വലിയ രീതിയിലുള്ള പിന്തുണ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ലഭിക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് തൃശൂരിൽ ഇത്തവണയും സുരേഷ് ഗോപിയെ തന്നെ അണിനിരത്തുന്നതും. എന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചിലർ. ഈ ചിലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എതിർ സ്ഥാനാർത്ഥികൾ ആണെന്ന്. എന്നാൽ അല്ല, അത് ഹിന്ദു സേവാ കേന്ദ്രമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതും വിചിത്രമായ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് തൃശൂരിലെ പ്രമുഖ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെയും സെയിൽസ് സ്റ്റാഫിനെയോ ആവശ്യമുണ്ട് എന്ന് കാണിച്ച് ഹിന്ദു സേവാ കേന്ദ്രം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ ആ പോസ്റ്റിൽ ആകട്ടെ, മുൻഗണന 36 വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ ഹിന്ദു പുരുഷൻ പോസ്റ്റ് കണ്ടാൽ ഒരുപക്ഷെ സുരേഷ് ഗോപി വരെ അന്താളിച്ചു പോകും എന്നതിൽ സംശയം വേണ്ട. അത്രയ്ക്ക് കോമഡി ആയിട്ടുണ്ട് അവരുടെ ഈ പോസ്റ്റ്. ബുദ്ധിയും വിവേകവും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യില്ല എന്നത് തീർച്ച. ഇതിപ്പോൾ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധികൾ എന്തെങ്കിലും വിളിക്കാമായിരുന്നു. അതുപോലും ഇല്ലാത്ത ഇവരെ എന്ത് വിളിക്കാനാ? കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? നമുക്കറിയാം, തൃശൂർ ന്യൂനപക്ഷങ്ങൾക്ക് മേൽക്കോയ്മ ഉള്ള ഒരു മണ്ഡലമാണ്. ബി ജെ പി കേരളത്തിൽ 20 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ മത്സരിക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ. ആ മണ്ഡലത്തിൽ വിധി നിർണ്ണയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. തൃശൂർ ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനമായത് കൊണ്ടാണ് ക്രൈസ്തവ പ്രീണനവുമായി തൃശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തി എങ്ങനെയെങ്കിലും തൃശൂർ പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപി മെനക്കെട്ട് പണിയെടുക്കുന്ന സമയത്താണ് ഇപ്പോൾ ഹിന്ദു സേവാ കേന്ദ്രം ഇത്തരത്തിലുള്ള പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായും സുരേഷ് ഗോപിയോട് എന്തെങ്കിലും തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യം അവർക്ക് ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവർ പോസ്റ്റ് ഇറക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയത്തെ വലിയ രീതിയിൽ ഇത് ബാധിക്കും എന്നത് തീർച്ച. സോഷ്യൽ മീഡിയയിലടക്കം ഈ പോസ്റ്റ് വളരെ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. എന്തായാലും തൃശൂരിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതീക്ഷ വേണ്ട എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്.